ഞാൻ സിറിയക്ക് സിറിയക്ക് മറിയ കളപ്പുര എബിസി ജയിൽ പുതുപ്പാടി കോഴിക്കോട് എന്ന ഒരു ടൂറിസം സംരംഭം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ധാരാളം പണികൾ ഇനിയുണ്ട് അതിൽ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു റീപ്ലാന്റ് ചെയ്യേണ്ട സമയം വന്നു ഈ ഏരിയ മൊത്തം റീപ്ലാന്റ് ചെയ്യേണ്ട സമയം വന്നപ്പോൾ ഞാൻ ഇത് മുതും അത് ചെയ്യാതെ ഒരു വലിയൊരു വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കി ഇതാണ് ഞങ്ങളുടെ വാട്ടർ ബോഡി കോഴിക്കോട് മാനാഞ്ചിറ കഴിഞ്ഞാൽ പൂക്കോട് തടാകം എത്തുന്നതിൻ്റെ ഇടയിൽ ഇതാണ് ഏറ്റവും വലിയൊരു വാട്ടർ ബോഡിയായിട്ട് നിലവിലിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ കിണറ്റിലും ധാരാളം വെള്ളമാണ് അങ്ങനെ ആയിരുന്നില്ല ഈ തടാകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഒരു സൗകര്യം ശരിക്കും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെയാണെങ്കിൽ പോലും നമുക്ക് നമ്മളെ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും വന്ന് നോക്കിയിട്ടില്ല ഇത്രയും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അതാണ് നമ്മളെ അവസ്ഥ ഈ പുറയിൽ കാണുന്നതാണ് ഞങ്ങളിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നട്ടു വളർത്തിയ വലിയ മരങ്ങൾ മരങ്ങളെല്ലാം വലിയ മരങ്ങൾ കൊണ്ടുവന്ന് നട്ടതാണ് ഒരു 20-22 കൊല്ലം 23 കൊല്ലം ഒക്കെ പ്രായം ഇപ്പം കണ്ടാത്തോന്നു എന്നുവെച്ചാൽ അതുപോലെ 8 കൊല്ലം 9 കൊല്ലം 12 കൊല്ലം പ്രായമുള്ള മരങ്ങളൊക്കെ ഇവിടെ കൊണ്ട് അതും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ആന്ധ്രയിൽ നിന്നാണ് കൂടുതലും കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അങ്ങനെ നട്ടുവെച്ച മരങ്ങളവിടെ ഇപ്പം ഈ മരങ്ങളെല്ലാം ധാരാളം നട്ടുവെക്കുന്നതുകൊണ്ട് ഈ കാർബൺ എന്താ പറയുക കാർബൺ ക്രെഡിറ്റും കാർബൺ ഓഫ്സെറ്റും എന്നൊക്കെ പറയുന്ന പല ടേംസും ഉണ്ട് അപ്പം ഈ അങ്ങനെ വായിച്ചു നോക്കുമ്പം ഇതിൽ കണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ളവർക്കുള്ള സർക്കാരിൽ നിന്നും ഒക്കെ നമ്മൾ എന്തായാലും ഇതിനൊരു എന്താ പറയുക ഒരു ഗ്രാൻഡോ ഒരു എമൗണ്ടോ ഒക്കെ തരണ്ട കാരണം ഞങ്ങൾ ഈ കാഷ് ക്രോപ്സ് നടേണ്ട ഈ സ്ഥലം മൊത്തം ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റിയും ഓക്സിജൻ കാർബൺ എന്താ പറയുക സ്റ്റോറിങ്ങും ആയിട്ടും ഓക്സിജൻ പുറത്തോട്ട് കൊടുക്കുന്ന സംവിധാനമായിട്ടല്ലേ ഇപ്പം നിലവിലുള്ളത് അപ്പം അത് ശരിക്കും ഗുണമാർക്കാം ഈ വ്യവസായം കണ്ട വലിയ വലിയ എന്താ പറയുക പൊല്യൂട്ടഡ് എയർ പൊല്യൂട്ട് ചെയ്യുന്നവർക്കും വണ്ടികൾക്കും അതിനുള്ള ഒരു നമ്മളൊരു സപ്ലിമെൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഓഫ്സെറ്റിങ് ക്രെഡിറ്റ് ഓഫ്സെറ്റ് പോലെ ചെയ്യുന്നതാണ് ഇതിനാരും ഞങ്ങൾക്ക് ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല പക്ഷെ തരാം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് കോടിക്കണക്കിന് മരം ലോകം മുഴുവനും നടുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ഇങ്ങോട്ട് എന്തെങ്കിലും തരാൻ നമ്മളെ സർക്കാരിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസികൾ ഏതായാലും സഹായിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു ഇവിടെ ധാരാളം മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകൾ മുളയായിട്ടും ഫ്രൂട്ട് ട്രീസ് ആയിട്ടും പനകളായിട്ടും പിന്നെ ഫ്ലവറിംഗ് ട്രീസ് ധാരാളം മുകളിലുണ്ട് അതുപോലെ ഇതിന് ചുരത്തിൻ്റെ അതേ റിസംബ്ലൻസ് ഉള്ള രീതി അതേ റിസംബ്ലൻസ് അല്ല പോലെ 4 ഹെയർപിൻ ബെൻഡ് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് റോഡുകളുടെ ഇരു സൈഡുകളാണ് ഈ മരങ്ങളെല്ലാം നട്ടു വെച്ചിരിക്കുന്നത് ഇത് എൻജോയ് ചെയ്യാൻ ധാരാളം ആൾക്കാർ വരുന്നോണ്ട് ഇരുന്നോണ്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇനിയും ആദ്യത്തെ കോവിഡ് കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ആ ഒരു ഗ്യാപ്പിൽ രണ്ടാമത്തെ കോവിഡ് വന്നുകൊണ്ട് കംപ്ലീറ്റ് എല്ലാം ബ്ലോക്കായി കുറേ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടായിരുന്നു ദ്വീപിൽ വെച്ച് നടത്തുന്ന കുറേ പ്രോഗ്രാംസ് അതെല്ലാം ക്യാൻസലായി ഈ ഞാൻ നിൽക്കുന്ന ഈ ഐലൻഡിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത് ഓപ്പൺ എയർ പ്രോഗ്രാംസ് എല്ലാം കാട്ടിലിരുന്ന് ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ അതിൽ 2-3 സ്റ്റേജസ് ഉണ്ട് സ്റ്റേജിലിരുന്ന് പ്രോഗ്രാം ചെയ്യേ കാണുകയും ചെയ്യുന്ന പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് കോവിഡും കൊണ്ട് എനിക്ക് വന്നിരിക്കുന്ന നഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഓപ്പൺ എയർ പ്രോഗ്രാം നടത്താൻ വേണമെങ്കിൽ ചെന്നിരുന്നാൽ കൂടി ആ കണ്ടമാനം പ്രോഗ്രാംസ് നഷ്ടപ്പെട്ടു ഞാൻ ഐലൻഡ് ഒന്നിച്ചൊരു ഗ്രൂപ്പിന് വാടക കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്ന ഓരോ പ്രോഗ്രാംസിന് ആ മണിക്കൂർ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 4-5 മണിക്കൂർ പ്രോഗ്രാംസ് ഉള്ളത് പോലെ കൊടുക്കുന്നത് അത് നൈറ്റിലും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ കോവിഡും കൊണ്ട് വന്നത് വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാധിച്ചിട്ടുള്ളത് ഞങ്ങളെപ്പോലത്തെ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഈ എന്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോയിട്ട് എന്താ ഒരു ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജോലിക്ക് പോകാതെ അതൊരു ഒരു ഒരു പാഷനും ഒരു പ്രാന്തവും ആ ശരിക്ക് അവന് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു എന്റർപ്രൈസ് ഒരുവിധം നീങ്ങിയിട്ട് നന്നായിട്ടുണ്ടെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അടുത്ത ഡൈവേഴ്സിഫിക്കേഷന് പോകും അത് ആരെ നോക്കിയാലും കാണില്ല ഒന്ന് കഴിഞ്ഞാൽ 2-3-4 പറഞ്ഞ് പറ്റുന്ന പോലെ അവർ പോയിക്കൊണ്ടിരിക്കുക അത് അവരുടെ ഒരു പാഷനാണ് അല്ലാണ്ട് അത് കാശല്ല അവർക്ക് ആവശ്യം അവർക്ക് ഓരോ പ്രോഗ്രാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതാണ് എന്റർപ്രണർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പ്രാന്തിന് വേണ്ടി അവർ എവിടുന്നും കാശ് മേടിക്കും ആ ഒരു സംഭവം നടക്കാൻ വേണ്ടി അത്രയും ഒരു എന്താ പറയുക ഒരു മൈൻഡ് സെറ്റപ്പിലാണ് അവർ ഇരിക്കുന്നത് ഞാനും അതുപോലെ കണ്ടമാനം കാശ് വാങ്ങിയിട്ടുണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ബാങ്കുകാരെല്ലാം
ഡീൽ കത്തിമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇതിനകത്തുള്ള ചില പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് വരെ ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ തീരേണ്ടത് അത്ര അത്യാവശ്യം, കാരണം മഴ വരുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ ഇപ്പൊ ഈ ലേക്കൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് മഴ വരുന്ന എന്റെ വണ്ടികളൊക്കെ വിറ്റിട്ടുണ്ട് ഞാൻ. ഈ ലേക്ക് ഉണ്ടാക്കിയ മഴ വരുന്നതിന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സ്വരൂപിച്ചിട്ട് ഒക്കെയാണ് ഈ പണിയെടുക്കുന്നത്. അപ്പൊ ആ ഒരു പാഷൻ ഉള്ള ആൾക്കാർ എന്തായാലും ഈ എന്താ പറയാ, കാശിനെ പുറകെ പോകും. കാശാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ പ്രശ്നവും കാശ് തന്നെയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോവിഡും കൊണ്ട് ഒരു വ്യവസായം ഒന്നും നടക്കാത്തതുകൊണ്ട് ഇവിടെ കാശിന്റെ ലഭ്യത കുറവാണ്. അത് സർക്കാരിനും അത് ബാധിച്ചിട്ടുണ്ട്. സർക്കാരിനോട് അത് തരണം ഇത് തരണം എന്ന് നമ്മൾ പറയുന്നതിനേക്കാളും ഞാനൊരു ചെറിയൊരു സജഷൻ വെച്ചാൽ എങ്ങനെയാ വെച്ചാല് ഈ ഒരു കൊച്ചു SMA വന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടല്ലോ 18 കോടി രൂപയുടെ ഒരു ഇഞ്ചക്ഷനോ അതെങ്ങാണ്ട് അത്രയും റേറ്റാന്ന് പറഞ്ഞിട്ട് 45 കോടിയും കണ്ട് പിരിച്ചു എന്നൊക്കെ ചില ന്യൂസിൽ കണ്ടു. അത് പിരിച്ചത് ശരിക്ക് ജനങ്ങൾ കാശിട്ട് കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് 100 രൂപയായിട്ടും 10 രൂപയായിട്ടും 1000 രൂപയായിട്ടും 10000 രൂപയായിട്ടും കൊടുത്തിട്ടായി കാശുണ്ടാക്കിയത് എന്ന് പറയുന്നതല്ല. ഞങ്ങൾക്കൊരു ഇൻഡസ്ട്രിയൽ ഫണ്ട് സർക്കാർ വിചാരിച്ചാൽ അത് നടക്കും. ഞാൻ ചോദിക്കുന്നതിനേക്കാളും നല്ല സർക്കാർ പോലത്തെ ഒരു നല്ലൊരു ഏജൻസി വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ആസ് ആൻഡ് വെൻ കിട്ടുന്ന പോലെ എത്രയായാലും വേണ്ടിയില്ല. ധാരാളം പേര് വ്യവസായ അന്തരീക്ഷം ഇല്ലാത്ത സംസ്ഥാനമാണെന്ന് പറയാൻ വേണ്ടി മെനക്കെടുന്നുണ്ടല്ലോ. അന്ന് ഈ വ്യവസായം ഉണ്ടാവാൻ വേണ്ടി എന്ത് അന്തരീക്ഷമാണ് ഈ പറയുന്നവർ സൃഷ്ടിച്ചിട്ടുള്ള ആരും ഒട്ടും അതിന് മെനക്കെട്ടിട്ടില്ല. ഞാനൊരു സജഷൻ പറയാം, ഈ കൊച്ചിനെ ഞങ്ങൾ ആ എന്താ പറയാ ഈ കാശുണ്ടാക്കി കൊടുത്തതുപോലെ വ്യവസായ ഇതുപോലെ ഡെഡായി കിടക്കാൻ സാധ്യതയുള്ളതും ജീവിക്കാൻ സാധ്യതയുള്ളതും വലിയ പൊല്യൂട്ടഡ് ആവാത്ത പോലത്തെ വ്യവസായങ്ങൾ പുനർ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ടങ്ങ് സർക്കാർ ഉണ്ടാക്കുക. എങ്ങനെ ആസ്ക് ദി പീപ്പിൾ, എല്ലാ മനുഷ്യരോടും ഈ കൊച്ചിന് പിരിച്ച പോലെ ഒരു നോർമലായിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യേണ്ട, ആസ് ആൻഡ് വെൻ പോസിബിൾ. എല്ലാ എന്താ പറയുക വ്യവസായ അന്തരീക്ഷം മോശമാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് സംഭാവനയായിട്ട് സംഭാവനയിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകുക നല്ലതാണ് കേട്ടോ. ഉദ്ദേശത്തെ എന്നിട്ട് അത് ഒരു ചെറിയ ഇൻട്രസ്റ്റ്, ഒരു 2% ഇൻട്രസ്റ്റിന് ഏറ്റവും കുറവ്, ഇപ്പൊ ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ് മിക്കവാറും പലർക്കും EMI അടയ്ക്കാൻ പറ്റതും NPI ആവുന്നതും ഒക്കെ. അതിന്റെ ചെറിയൊരു ഇൻട്രസ്റ്റിന് എന്താ ഒരു സേക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീരീഡോ അല്ലെങ്കിൽ അതിന് ടൈം ആയിട്ട് ഇതൊന്ന് റിവൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കാശ് സർക്കാർ വാങ്ങിയിട്ട് ജനങ്ങൾ എന്താ പറയുക കണ്ണും പൊട്ടിയിട്ട് എല്ലാവരും വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു ഡ്രൈവ് ചെയ്തെടുത്താൽ എനിക്ക് തോന്നുന്ന ഇത്രയും കോടി ജനങ്ങളുള്ള സ്ഥലമാണ്. എന്തായാലും ഈ ബുദ്ധിമുട്ടിലുള്ള ഞാൻ വരെ അതിനൊരു കാശ് കയ്യിൽ നിന്ന് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കും. അതുപോലെ എല്ലാ വ്യവസായികളും CSR ഫണ്ടിന് വേണ്ടി എന്തേരെ വ്യവസായങ്ങൾ ചെയ്യുന്ന അവരെല്ലാം ഇനി എല്ലാ ജനങ്ങളും അത് കൂലിപ്പണിക്കാരനായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ ഇതിലേക്കൊരു ഫണ്ടിലേക്ക് കാശ് കൊടുത്താൽ ഇതൊരു മൂലധനമാവും എന്തായാലും.